കേരളം അതിശയത്തോടെ നോക്കി കണ്ടിട്ടുള്ള ആളൂർ വക്കീൽ അദ്ദേഹം നരബലി പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ എത്തുന്നതായി വാർത്തകൾ നരബലിയുടെ സത്യം അത് എന്ത് എന്നറിയാൻ ക്രിമിനലുകൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന ആളൂർ എത്തുകയാണ് കഴിഞ്ഞ ദിവസമാണ് കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച നരബലി കേസിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവന്നത് ഈ കേസിലെ പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ പതിവ് പോലെ കുപ്രസിദ്ധ വക്കീൽ ആളൂർ എത്തുകയാണ് കേരളം നടങ്ങുന്ന നിരവധി ക്രിമിനൽ കേസുകൾക്ക് പ്രതിയെ കൂട്ടുപിടിച്ച് എത്തിയിട്ടുള്ള ആളൂർ പലപ്പോഴും കേരള ജനതയ്ക്ക് മുന്നിൽ ഉത്തരം കിട്ടാത്ത ഒരു സമസ്യാണ് മുള്ളൂർ വക്കീലും പതിനായിരം രൂപയും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മുള്ളൂർ ഗോവിന്ദ പിള്ള എന്ന അഭിഭാഷക പ്രമാണിയുടെ കഥ കേരളത്തിന് അങ്ങനെ ആ ഒരു വാചകത്തിലൂടെ തന്നെ സുപരിചിതമാണ് ശരിക്കും പറഞ്ഞാൽ അത് പുനരാവിഷ്കരിക്കപ്പെടുകയായിരുന്നു ആളൂർ എന്ന ഈ കുപ്രസിദ്ധ ക്രിമിനൽ വക്കീലിലൂടെ പിന്നെ കണ്ടത് കേരളം പോയ രണ്ടായിരത്തി പതിനൊന്നിലെ സൗമ്യ എന്ന പെൺകുട്ടിയുടെ ക്രൂരമായ കൊലപാതകം ഈ കൊലപാതകത്തിൽ പ്രതി ഗോവിന്ദാമിക്ക് വേണ്ടി ആളൂർ വക്കീൽ ആദ്യം മായി ഹാജരാകുമ്പോൾ കേരളം വളരെയധികം ഞെട്ടലോടെ ചിന്തിച്ചു പോയ ഒരു അവസരമായിരുന്നു പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായതിലൂടെ കുപ്രസിദ്ധനായി മാറുകയായിരുന്നു അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്നറിയപ്പെടുന്ന ബിജു ആന്റണി ആളൂർ എന്ന തൃശൂർ മുള്ളൂർ കരക്കാരൻ ആരാണ് ആളൂർ എന്നും അയാൾ എന്തിനാണ് ഗോവിന്ദസ്വാമിക്ക് വേണ്ടി ഹാജരാകുന്നത് എന്നും കേരളം അന്വേഷിച്ചു തുടങ്ങിയത് തന്നെ അങ്ങനെയാണ് ലക്ഷങ്ങൾ വാങ്ങി മുംബൈയിൽ നിന്ന് അഭിഭാഷകരുടെ ഒരു സംഘം ഗോവിന്ദസ്വാമിക്ക് വേണ്ടി വാദിക്കാൻ കോടതിയിൽ എത്തും എന്നായിരുന്നു ആ അവസരത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രചരണം ഇതിനു പിന്നാലെ അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്ന ഉത്തരേന്ത്യൻ വക്കീലാണ് ഗോവിന്ദമിക്ക് വേണ്ടി വാദിക്കാൻ എത്തുന്നത് എന്ന വിവരമാണ് പുറത്തു വന്നത് പിന്നീടുള്ള ഒരുപാട് അന്വേഷണങ്ങളിൽ പുറത്തു വന്നത് വടക്കാഞ്ചേരിക്കടുത്ത മുള്ളൂർക്കരയിലെ ആളൂർ വീട്ടിൽ ബിജു ആന്റണി എന്ന അഡ്വക്കേറ്റ് ബി എ ആളൂർ ആണ് ഈ ഉത്തരേന്ത്യക്കാരൻ വക്കീൽ എന്നായിരുന്നു അങ്ങനെയാണ് കേരളം ആളൂർ എന്ന വക്കീലിനെ തിരിച്ചറിയുന്നത് ഇദ്ദേഹം വർഷങ്ങളായി പൂനെ കോടതിയിൽ പ്രവർത്തിക്കുകയാണ് പൂനെ കോടതിയിൽ പ്രവർത്തിക്കുന്ന ആളൂർ ഈ കേസിന് മാത്രമായി നാട്ടിലെത്തുകയും അദ്ദേഹത്തിന്റെ മുഴുവൻ സമയം ഇതിനായി ചിലവഴിക്കുകയും ചെയ്തതോടെ വിചാരണയ്ക്കായി ഇടയ്ക്കിടെ അദ്ദേഹം വിമാനത്തിൽ നാട്ടിൽ വന്നു പോകുന്നതിനെ പറ്റിയുമൊക്കെ അന്വേഷണങ്ങൾ ഉയർന്നു വരികയുണ്ടായി വടക്കഞ്ചേരി കോടതിയിൽ മൂന്നര വർഷം പ്രാക്ടീസ് ചെയ്ത ചെയ്തതിന് ശേഷം മുംബൈക്ക് അദ്ദേഹം വണ്ടി കയറി മുംബൈക്ക് വണ്ടി കയറിയ ബി എ ആളൂർ പൂനെയിൽ ഒരുപാട് പ്രമാദമായ നിരവധി കേസുകൾക്ക് വേണ്ടി ഗവണമണിഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു റിപ്പോർട്ടുകൾ കൊലപാതക ലൈംഗിക കൃത്യ കേസുകളിലെ പ്രതികൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ഏറെയും വാദിച്ചിട്ടുള്ളത് എന്ന് അവിടെ ചെന്ന് അന്വേഷിച്ച പോലീസുകാർക്ക് കിട്ടിയ വിവരങ്ങളാണ് സംഘം ചേർന്നുള്ള കുറ്റകൃത്യങ്ങളിൽ ഒന്നോ രണ്ടോ പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുത്ത് നടത്തി ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ആളൂർ പ്രമാദമായ നീരജ് ഗുപ്ത കൊലക്കേസിലും ഇത്തരത്തിൽ ഒരു പ്രതിക്ക് വേണ്ടി ഹാജരായിരുന്നു ആളൂർ എന്ന ഈ വക്കീൽ മുംബൈ പനവേലി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ഗുണ്ടാ സംഘത്തിന്റെ കേസ് ആളൂർ വാദിച്ചിരുന്നതായി ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇങ്ങനെ വാർത്തകൾ പുറത്തു വന്നതോടെ ഗോവിന്ദച്ഛാമിയും ഇത്തരത്തിൽ ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സംഘത്തിലെ കണ്ണിയാണ് എന്നും ആ സംഘവുമായുള്ള ബന്ധമാണ് ആളൂരിനെ സൗമ്യ കേസിൽ പ്രതിക്ക് വേണ്ടി എത്തിച്ചത് എന്നും ചില റിപ്പോർട്ടുകൾ ആളൂരിനെ കുറിച്ച് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആളൂരിന്റെ അഭിഭാഷക സംഘത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ഒന്നുമല്ല ഒരുപാട് കേസുകൾ ബാധിക്കാനുള്ള നിരവധി അഭിഭാഷകരുണ്ട് എല്ലാ അഭിഭാഷകരും ഇതേ ടൈപ്പ് ഓഫ് കേസുകൾ വാദിക്കാനുള്ള പ്രാവീണ്യമുള്ളവരായിരുന്നു മുംബൈയിലെ പത്രപ്രവർത്തകൻ നൽകിയ ഒരു നികുതി വെട്ടിപ്പ് കേസിൽ പത്രപ്രവർത്തകന് വേണ്ടി ഹാജരായത് ആളൂരായിരുന്നു ബണ്ടിച്ചോർ എന്ന കുറ്റവാളിക്ക് വേണ്ടിയും ആളൂർ കേസ് വാദിക്കാനെത്തി അതുപോലെ അധോലോക നേതാവ് ചോട്ടാ രാജന്റെ കേസിലും ജിഷാവധ കേസിലും അമീർ ഉൾ ഇസ്ലാമിന് വേണ്ടിയും ഒക്കെ ഹാജരാകാൻ എത്തിയിരുന്നു ആളൂർ എങ്കിലും ഇതൊന്നും നടന്നിരുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത സാധാരണഗതിയിൽ മനസാക്ഷിയുള്ള ഒരു വക്കീലും ഏറ്റെടുക്കാത്ത കേസുകൾ ആ കേസുകൾ അദ്ദേഹം അങ്ങോട്ട് ചെന്ന് ഏറ്റെടുക്കുന്നതിലൂടെ വളരെയധികം കുപ്രസിദ്ധനാണ് അങ്ങനെ അദ്ദേഹം കുപ്രസിദ്ധി നേടുകയായിരുന്നു പൾസർ സുരിയുടെ പക്ഷം പിടിച്ചും ആളൂർ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നരബലിയുടെ സത്യമറിയാൻ ആണ് ആളൂരിൻ്റെ രംഗപ്രവേശനം നടന്നിരിക്കുന്നത് വളരെ ക്രൂരമായ കൊലപാതകമാണ് നരബലിയുടെ ശ്രേണിയിൽപ്പെട്ട കൊലപാതകമാണ് എന്നാണ് പോലീസിൻ്റെ വാദം ഇപ്പോൾ ഇതിലും മാറ്റങ്ങൾ വന്നു ഇപ്പോൾ പറയുന്നത് നരഭോജികളാണ് എന്ന ആക്ഷേപം പോലും പ്രതികൾക്കെതിരെ ഉന്നയിക്കുന്നു എന്നാണ് ആളൂർ പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം അവരുമായും അവരുടെ അടുത്ത ആളുകളുമായി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് വേണ്ടി ഹാജരാകാൻ സാധിക്കുകയുള്ളൂ അവരുമായി സംസാരിക്കും വക്കാലത്ത് ഫയൽ ചെയ്യും ഏത് കോടതിയിലാണ് എന്ന് അറിഞ്ഞ ശേഷം നടപടികൾ സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ നരബലിക്ക് വേണ്ടി നരബലി പ്രതികൾക്ക് വേണ്ടി ഹാജരായ ആളൂർ പറയുന്ന വാക്കുകൾ ന്യൂസ് ന്യൂസ്